ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. വ്യത്യസ്തമായ വസ്തുക്കൾ തമ്മിൽ കലരുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. വസ്തുക്കൾ ചൂടാക്കുമ്പോഴാണ് ഡിഫ്യൂഷൻ ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, ഒരു ബിരിയാണി ചൂടോടുകൂടി ഇരിക്കുമ്പോൾ അത് വളരെ ദൂരത്തു നിന്നും വരെ നമുക്ക് സ്മെൽ ചെയ്യുവാൻ സാധിക്കും. ഇതിന് കാരണം ബിരിയാണി കുക്ക് ചെയ്യുമ്പോൾ അതിലെ ചില അരോമാറ്റിക് ഗ്യാസുകളെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളും. ഈ മോളിക്കിളുകൾ എയർ മോളിക്കിളുകളുമായി മിക്സ് ആകും. ഇത് നമ്മുടെ മൂക്കിൽ, അപ്പോഴാണ് നമുക്ക് സ്മെൽ ലഭിക്കുക. ഇങ്ങനെ ഒരു വസ്തു മറ്റൊന്നിൽ മിക്സ് ആകുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ചൂടാകുമ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണം ഫുഡിലെ അരോമാറ്റിക് ഗ്യാസുകളുടെ മോളിക്കിളുകൾ ചൂടാകുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ഇത് വൈബ്രേറ്റ് ചെയ്ത് വേഗത്തിൽ എയർ മോളിക്കിളുകളുമായി മിക്സ് ആകുന്നത് കൊണ്ടാണ്. പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ഡ് ഏയ്സ്. എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് നിരവധി ചെറിയ പാർട്ടിക്കിൾസ് ചേർന്നാണ്. വസ്തുക്കളുടെ അവസ്ഥകൾ വച്ച് നമുക്കിവയെ രണ്ടായി തരംതിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസുകൾ മിക്സ്ഡ് ഏയ്സ്. ഒരേ സ്വഭാവത്തോടു കൂടിയ പാർട്ടിക്കിൾസ് കൂടിയ ചേർന്നുണ്ടായിരിക്കുന്ന വസ്തുക്കളെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം വെള്ളം. വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നുണ്ടാകുന്ന വസ്തുക്കളെയാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഉദാഹരണം സലൈൻ വാട്ടർ. വെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയും പാർട്ടിക്കിൾസ് കൂടിയാണ് സലൈൻ വാട്ടർ ഉണ്ടായിരിക്കുന്നത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും പ്രധാനമായും മൂന്ന് അവസ്ഥയിലാണ് ഉള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. മെറ്റീരിയലുകൾക്ക് പരസ്പരം ഈ സ്റ്റേറ്റുകൾ തമ്മിൽ മാറുവാൻ സാധിക്കും. ഇത് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ വസ്തുക്കൾ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ തണുപ്പിക്കുമ്പോഴാണ്. ഒരു വസ്തു ചൂടാക്കുമ്പോൾ ആ വസ്തു ലഭിക്കുന്ന എക്സ്ട്രാ എനർജി വെച്ച് തമ്മിൽ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകളെ ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസിനെ ചൂടാക്കിയാൽ എനർജി അബ്സോർബ് ചെയ്ത് മെൽറ്റിങ്ങിലൂടെ ലിക്വിഡാകും. ലിക്വിഡിനെ ചൂടാക്കിയാൽ എനർജി അബ്സോർബ് ചെയ്ത് ഇവാപറേഷനിലൂടെ വേപ്പർ ഓർ ഗ്യാസ് ആകും. ഇതേ പ്രക്രിയ തിരികെ ഗ്യാസിനെ തണുപ്പിച്ചാൽ കണ്ടൻസിങ്ങിലൂടെ ലിക്വിഡാകും. ലിക്വിഡിനെ വീണ്ടും തണുപ്പിച്ചാൽ ഫ്രീസിങ്ങിലൂടെ ഐസാക്കാനും സാധിക്കും. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് സ്റ്റേറ്റ്സിൽ ഉള്ള ചേഞ്ചിന് കാരണം. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുകയും കുറയുന്നതനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ നേരിട്ട് ഗ്യാസായി മാറും, ലിക്വിഡ് ഫോം ചെയ്യാതെ. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സബ്ലിമേഷൻ.